നമസ്കാരം. സിൽവർ ലൈൻ പദ്ധതിക്ക് എതിരെ ബി ജെ പി സംഘടിപ്പിച്ച പ്രതിരോധ യാത്രയിൽ നാടകീയ രംഗങ്ങൾ. സിൽവർ ലൈൻ ഇരകളെ നേരിൽ കണ്ട് പിന്തുണ അറിയിക്കാൻ ബി ജെ പി സംഘടിപ്പിച്ച പ്രതിരോധ യാത്രയിൽ കേന്ദ്രമന്ത്രി വി മുരളീധരന് മുന്നിലായിരുന്നു വയോധികർ ഉൾപ്പെടെ കുടുംബത്തിന്റെ അപ്രതീക്ഷിത പ്രതികരണം. തിരുവനന്തപുരം കഴക്കൂട്ടത്തായിരുന്നു ബി ജെ പി നേതാക്കൾ അപ്രതീക്ഷിത പ്രതിരോധം നേരിട്ടത്. കേരൽ വിഷയത്തിൽ വിശദീകരണവുമായി നേരിട്ടെത്തിയ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനോടും സംഘത്തോടും കുടുംബാംഗങ്ങൾ തങ്ങൾ പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാണെന്ന് അറിയിക്കുകയായിരുന്നു. സർക്കാരിന് അനുകൂലമായി ഒരു കുടുംബം രംഗത്തെത്തുകയും നാടിന്റെ വികസനത്തിന് വേണ്ടി വീടും സ്ഥലവും വിട്ടു നൽകാൻ തയ്യാറാണെന്നും വ്യക്തമാക്കി. പിണറായി സിന്ദാബാദ് എന്ന മുദ്രാവാക്യവും കുടുംബാംഗങ്ങൾ മുഴക്കി. സ്ഥലം വിട്ടു കൊടുക്കുന്നതിൽ പ്രശ്നമില്ല, വികസനം വരണമെന്നുമായിരുന്നു കുടുംബത്തിന്റെ നിലപാട്. എന്നാൽ പദ്ധതിയോട് ജനങ്ങളുടെ പ്രതികരണം എന്താണ് എന്ന് അറിയാനാണ് തന്റെ സന്ദർശനം എന്നായിരുന്നു മന്ത്രി കുടുംബാംഗങ്ങൾക്ക് നൽകിയ മറുപടി. പിന്തുണയ്ക്കുന്നവരുടെയും എതിർക്കുന്നവരുടെയും പ്രതികരണങ്ങൾ അറിയാനാണ് താൻ എത്തിയത് എന്നും മന്ത്രി പ്രതികരിച്ചു. കഴക്കൂട്ടത്ത് മേനക്കുളം മുതൽ മുരുക്കുംപുഴ വരെയായിരുന്നു മന്ത്രിയുടെ സന്ദർശനം. അതേസമയം മന്ത്രിയോട് പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ച കുടുംബം സി പി എം പ്രവർത്തകരാണ് എന്നാണ് സംഭവത്തിന് പിന്നാലെ മന്ത്രിയും ബി ജെ പി പ്രവർത്തകരും നൽകുന്ന പ്രതികരണം. പ്രദേശത്തെ സി പി എം കൗൺസിലറുടേതാണ് ഈ വീട്. ഇതാണ് പ്രതികരണത്തിന് അടിസ്ഥാനമെന്നും സംഘം വ്യക്തമാക്കുന്നു. സംഭവത്തിന് ശേഷം മന്ത്രിയും സംഘവും യാത്ര തുടർന്നപ്പോഴും യാത്ര മേനക്കുളം മംഗലപുരം വരെ പ്രതിരോധ യാത്ര നടത്താനാണ് മന്ത്രിയുടെയും സംഘത്തിന്റെയും പദ്ധതി. അതിനിടെ കേരളിനെ കുറിച്ചുള്ള സി പി എം നയം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യണമെന്നും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ആവശ്യപ്പെട്ടു. മറ്റു സംസ്ഥാനങ്ങളിൽ സമാന പദ്ധതികൾ വന്നപ്പോൾ സി പി എം എടുത്ത സമീപനം എന്താണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ബഫർ സോണിനെ കുറിച്ച് പല മന്ത്രിമാരും പല കാര്യങ്ങളാണ് പറയുന്നത്. പദ്ധതിയുടെ പേരിൽ മന്ത്രിമാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. അതേസമയം കേരളിനെതിരെ ഏതെങ്കിലും ഒരു കൂട്ടം എതിർപ്പ് കാണിക്കുന്നുവെന്ന് കരുതി സർക്കാർ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ച് രംഗത്തെത്തു വരികയുണ്ടായി. സർക്കാർ എപ്പോഴും നാടിന്റെ പക്ഷത്ത് തന്നെ തുടരുമെന്നും നാളെയുടെ പദ്ധതിയാണ് കേരളയിലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള പദ്ധതികൾ കേരളത്തിൽ വരണമെന്നാണ് സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത്. അത് നാളെയുടെ പദ്ധതിയാണ്. അതിനാൽ തന്നെ നാടിന്റെ പക്ഷത്ത് നിന്ന് സർക്കാർ മാറി നിൽക്കില്ലെന്നും ഏത് സർക്കാർ ഭരണത്തിൽ വന്നാലും ഈ നിലപാടുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരാണ് പദ്ധതിക്ക് അനുമതി നൽകേണ്ടതെന്നും അതിനാലാണ് പ്രധാനമന്ത്രിയെ കണ്ടതെന്നും അനുകൂല സമീപനമാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞിരുന്നു. അതിനിടെ സിൽവർ ലൈൻ പദ്ധതിയുടെ കല്ലിടലുമായി മുന്നോട്ട് പോയാൽ കല്ലുകൾ ഇനിയും പിഴുതെറിയുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടിരുന്നു. സുപ്രീംകോടതിയിൽ നിന്നുണ്ടായ വിധി തിരിച്ചടിയല്ലെന്നും സർക്കാരിന്റെ നിലപാടാണ് വ്യക്തതയില്ലാത്തതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. സർവേ നടത്തുന്നതിനോട് യു ഡി എഫിന് എതിരഭിപ്രായമില്ല. സർവേയുടെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കുന്നതിനാണ് യു ഡി എഫ് എതിർക്കുന്നത്. കോടതി ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു. സിൽവർ ലൈൻ വിഷയത്തിൽ കേരളത്തിൽ പ്രതിഷേധങ്ങൾ പ്രതിദിനം ശക്തമായിരുന്നു. കോട്ടയം, കോഴിക്കോട്, എറണാകുളം തുടങ്ങിയ ജില്ലകളിൽ കല്ലിടലുമായി ബന്ധപ്പെട്ട വൻ പ്രതിഷേധമാണ് ഉണ്ടായത്. വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by